Hi friends, welcome back to Divya's Kitchen. Appo innale video undayirunnilla to innale oro therakkukal kaarana video idan pattittilla. Appo ee oru video nu parnale uttaradathinte annu eduthittulladane. Appo uttaradathinte annu pratheekshikkada inganeyekkana sambhavichittullade. ഞങ്ങൾ ഇപ്പോ പോണത് എന്റെ വീട്ടിലേക്കാണ് ട്ടോ അവിടെ മൂന്ന് വീടുണ്ട് എന്റെ വീട് പിന്നെ രണ്ട് കുട്ടിച്ചമാരെ വീടും അടുത്തടുത്താണ് അപ്പോൾ അവിടെ ചെറിയ കുട്ടിച്ചന്റെ വീട്ടിലാണ് ഇന്ന് ഓണമുള്ളത് ട്ടോ ഉത്രാടം കഴിക്കുന്നത് അപ്പോൾ തിരുവോണം എന്റെ വീട്ടിലും പിന്നെ ആയില്യ മകക്കാണ് മറ്റേ കുട്ടിച്ചന്റെ വീട്ടിൽ കഴിക്കുന്നത് എന്റെ കുട്ടിച്ചന്റെ വീട്ടിൽ അപ്പോൾ ഇവിടെ വന്നപ്പോൾ 19 ആളെ പരിപാടിയൊക്കെ ആയിരുന്നു പക്ഷേ ആളുകൾ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ പിന്നെ എല്ലാവരും ചോറിനെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഇവിടെ വീട്ടുകാർ മാത്രമുള്ള ചോറിനെ പിന്നെ മാമി അമ്മായി വന്നിട്ടുണ്ട് ഓരും ഒക്കെ ഇരുന്നിട്ട് ചോറ് തിന്നെയാണ് അപ്പൊ അച്ഛനും അനിയനൊക്കെ ആദ്യം ചോറുണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ എത്തിയപ്പോ 2:30 ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഒന്നാമത് അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഉത്രാടത്തിന്റെ അന്ന് ഉച്ചയ്ക്കാണ് കൊണ്ടുവന്നത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോരലുണ്ടായത് പിന്നെ ഞാൻ വീട്ടിലേക്ക് ഒന്ന് ഇറങ്ങി വന്നു അപ്പൊ അച്ഛനൊക്കെ ഇവിടെയാണല്ലോ അപ്പൊ അവരൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോയിട്ടോ അപ്പൊ ഇന്ന് ഇങ്ങോട്ട് പോരാണ്ടായ കാരണം തന്നെ തിരുവോണത്തിന്റെ അന്ന് വൈകുന്നേരം ഞാൻ ഇവിടെ എത്തുള്ളൂ അപ്പൊ ഇവിടെ എത്തുമ്പോഴേക്കും ചെറുമ്മമാരൊക്കെ പോയിട്ടുണ്ടാവും അപ്പൊ ഓരെ കാണാൻ പറ്റൂലല്ലോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ പോകുന്നത് കേട്ടോ പിന്നെ ഒരു വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും വിരുന്നൊക്കെ നിൽക്കുന്നുണ്ടാവും അപ്പൊ ഓരെ കാണാൻ പറ്റൂലല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോകുന്നതാണ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ ഡ്രസ്സൊക്കെ മാറി റെഡിയായി നിന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ പോണത് നാത്തൂൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ഈ വർഷം തിരുവോണം അവിടെയാക്കാന്ന് വിചാരിച്ചു ഏതായാലും ഇവിടെ ഓണമൊന്നുമില്ലല്ലോ അപ്പോൾ ഏട്ടനും ചേച്ചി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഓർക്ക് പുതിയ വീട് വെച്ചിട്ട് ആദ്യത്തെ ഓണമാണ് അപ്പോൾ അവിടെ 1100 ആളെ പരിപാടിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അവിടെ ഓണം ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇതാ പോണ വഴിക്ക് മയിലാടിപ്പുഴയാണ് ഈ കാണുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് മക്കളൊക്കെ ഇവിടെ വന്നാൽ ഒന്നെങ്ങനെ നീച്ചെന്ന് നോക്കൂ കേട്ടോ അവിടേക്ക് പിന്നെ അതാ ഞങ്ങൾ വീട്ടിലെത്തി ഏട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഏട്ടൻ ചെമ്പും പാത്രമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ കുറേ പാത്രങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ വെപ്പുകാരൊന്നും ഏൽപ്പിച്ചിട്ടില്ല ഞങ്ങൾ വീട്ടുകാരെ തന്നെയാണ് ഉണ്ടാക്കുന്നത് നന്ദു ഇങ്ങോട്ട് പോകുന്നപ്പോൾ മുണ്ടൊക്കെയാണ് എടുത്തു പോകുന്നിരുന്നത് കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് മാറ്റി കൊടുത്തിയാണ് അപ്പോൾ ഏട്ടനും അച്ഛനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ വീടിൻ്റെ കുടിരിക്കലിൻ്റെ അന്ന് നമ്മളെ യൂട്യൂബ് ചാനൽ കുറച്ച് നിർത്തി വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് ആ ഒരു സമയത്തെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അപ്പം ജസ്റ്റ് വീടൊന്നും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ടൈലിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ അപ്പോൾ 2 റൂമാണുള്ളത് കേട്ടോ കയറി ചെല്ലുമ്പോൾ സിറ്റ് ഔട്ട് പിന്നെ ഹാള് പിന്നെ 2 റൂം അതിലേക്ക് 2 ബാത്റൂം പിന്നെ ഇവിടെ ഡൈനിങ് റൂം ഉണ്ട് പിന്നെ അടുക്കള അത്യാവശ്യം എല്ലായിടവും നല്ല വലിപ്പമുണ്ട് കേട്ടോ ഉള്ളത് നല്ല വലിപ്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അടുക്കളയിൽ എല്ലാവരും കഷ്ണങ്ങളൊക്കെ നുറുക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് ഞാനും ഇരുന്നു കേട്ടോ പച്ചക്കറികളൊക്കെ അരി ഇഷ്ടം പോലല്ലേ അപ്പോൾ ചേച്ചീൻ്റെ അമ്മയാണത് പിന്നെ ഒരു മൂത്തച്ചിയാണത് കേട്ടോ ഇനി ഒരാളും കൂടി വരാനുണ്ട് അപ്പോൾ ഏട്ടനൊക്കെ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഓരൊക്കെ ചായയൊക്കെ കുടിക്കുകയാണ് സച്ചമോ ഉണ്ടവിടെ പാറും ഉണ്ടവിടെ അപ്പോൾ ഒരു പൂവൊക്കെ പറിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കഷ്ണങ്ങളൊക്കെ അരിയാണ് ചേച്ചി എല്ലാവർക്കും ചായയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ചായ കുടിക്കുന്ന ആ ഒരു സമയത്തേക്കാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞരിഞ്ഞ് കുറേ അരിയണല്ലോ 100 ആളെ പരിപാടിയല്ലേ അപ്പൊ ഇഷ്ടം പോലെ വേണം കേട്ടോ അപ്പൊ അവിയലിലുള്ള കഷ്ണങ്ങളാണ് ഞാൻ അരിയണത് പിന്നെ അവിടെ ഓരോരുത്തർ ഇഞ്ചിയും വെളുത്തുള്ളി കിഴങ്ങ് അതൊക്കെ നന്നാക്കുന്നുണ്ട് അപ്പൊ മക്കളൊക്കെ ഇതിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിയലിലുള്ള കഷ്ണങ്ങളായപ്പോൾ നമുക്ക് അത് അടുപ്പത്ത് വെക്കാന്ന് വിചാരിച്ചിട്ട് ഞാനും ചേച്ചിയും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടു അപ്പൊ ഞാനതൊക്കെ കഴുകിയിട്ട് വെച്ചിരുന്നു അപ്പൊ ഇങ്ങനെ വലിയൊരു ചെമ്പിക്ക് ഇട്ട് നോക്കുകയാണ് എത്രത്തോളം കഷ്ണം ഉണ്ടെന്ന് അറിയണ്ട നമുക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല 100 ആക്കുള്ളത് വെക്കല്ലേ അപ്പൊ നമുക്ക് അറിയണ പോലെ അങ്ങോട്ട് വെച്ചുണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചുണ്ടാക്കുമ്പോൾ തന്നെ അത് ശരിയാവും കേട്ടോ ഒരാളൊറ്റയ്ക്കുള്ളൊരു അഭിപ്രായമല്ലല്ലോ അപ്പം എല്ലാവരും കൂടിയാവുമ്പോൾ അതൊക്കെ ശരിയായി കിട്ടും നമുക്ക് തോന്നും 100 ആക്കുള്ളതൊന്നും നമുക്ക് കഴിയൂല എന്തപ്പോൾ ചെയ്യാന്നൊക്കെ തോന്നൂലേ വെപ്പുകാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു എന്നൊക്കെ തോന്നും പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആളുകളുണ്ടെങ്കിൽ നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാനും ചേച്ചിയും കൂടി അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിൽ അവിടെ നാളികേരൊക്കെ ചിരകണുണ്ട് കേട്ടോ പുറത്ത് അടുപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ എളുപ്പമാണ് അകത്താവുമ്പോൾ നമുക്ക് നടക്കൂല കേട്ടോ ഇത്രയും അധികം ഉണ്ടാക്കണ്ടേ അപ്പം എല്ലാവരും നല്ല തിരക്കിട്ട പണിയിലാണ് മക്കളവിടെ പൂവൊക്കെ അരിയണുണ്ട് ഓരോരുത്തർ പൂവ് പറിക്കാൻ പോയിട്ടുണ്ട് അപ്പം അമ്മ ഇതാക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് കഴിയുമ്പോൾ അമ്മയും എല്ലാം ചെയ്ത് കൊടുത്തു തരുന്നുണ്ട് പിന്നെ വിളക്കൊക്കെ കത്തിച്ച് ഏട്ടൻ്റെ ഏട്ടന്മാരാണ് ഇരിക്കുന്നത് പിന്നെ അച്ഛനും ഏട്ടനും ഓരോ ഇരിക്കുന്നുണ്ട് ഒരു 3 ആണുങ്ങളും ഒരു പെണ്ണുമാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ഏട്ടന് 2 ഏട്ടന്മാരുണ്ട് പിന്നെ ഒരു ചേച്ചിയുണ്ട് അപ്പോൾ ചേച്ചിയൊക്കെ പിറ്റേ ദിവസമേ വരുള്ളൂ പിന്നെ അത് ഏട്ടൻ്റെ കുട്ടിയച്ഛനാണ് അപ്പോൾ ഓരോ വീടും തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ മക്കൾ പാടത്തേക്ക് പൂ പറിക്കാൻ പോയപ്പോഴേ
അവിടുന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇപ്പൊ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഇത് ഇതിലുള്ളതൊക്കെ കാണുന്നത്. അപ്പൊ കണ്ണനാണ് കുറെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുള്ളത്. നമ്മൾ പണികൾ എടുക്കുമ്പോൾ അങ്ങനെ ഇട നടക്കൂലല്ലോ. വീട്ടിലാവുമ്പോൾ പിന്നെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യുക, പക്ഷെ എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് മാത്രം നിൽക്കാനൊന്നും പറ്റൂലല്ലോ. ഒരുപാട് വീഡിയോകൾ മിസ്സായിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ എല്ലാവരും കൂടെ ഇരുന്നിട്ടുള്ള വർത്താനവും അരിയലും എല്ലേതും. പിന്നെ ഓരോ വീടിൻ്റെ തൊട്ടടുത്തുള്ള പാടാണ് കേട്ടോ. അവിടെ വാഴയും പൂളയും പച്ചക്കറികളും കഴുങ്ങും തെങ്ങും ഒക്കെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടേക്ക് ഇറങ്ങിയാൽ കാണാൻ. പിന്നെ വൈകുന്നേരം ആയാൽ കിടക്കുമ്പോൾ പല സൗണ്ടുകളും ഉണ്ടാവും കേട്ടോ. ഇവിടെ വരുമ്പോൾ നന്ദുവിന് കിടക്കുമ്പോൾ കുറച്ച് പേടിയാണ് കേട്ടോ. തവളേൻ്റെ സൗണ്ടൊക്കെ ഉണ്ടായിട്ട് ഓന് കുറച്ച് പേടിയാണ്. അപ്പോൾ മക്കള് പൂവൊക്കെ പറിച്ച് വന്നു. അപ്പോൾ ചേച്ചീൻ്റെ വലിയ മൂത്തച്ചി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും അവിയലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞില്ലേ. അപ്പോൾ ഞാനും ചേച്ചിയൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഓലെ മൂത്തച്ചീനെ വിളിച്ചിട്ടോ അതെങ്ങനെയുണ്ട് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പുളിയൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു, അതിൽ തൈരൊക്കെ ഒഴിച്ചു. പിന്നെ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചുങ്ങാണ്ട് അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു. ഇത് വലിയ ഏട്ടനാണ്, മണിയേട്ടൻ എന്ന് പറയും. അപ്പോൾ മണിയേട്ടൻ തേങ്ങയൊക്കെ ചിരവി തന്നിട്ട് സഹായിക്കുകയാണ് കേട്ടോ. മണിയേട്ടൻ്റെ ഭാര്യയാണിത് ശ്രീചച്ചേച്ചി, കസേരയിൽ ഇരിക്കുന്നത്. മറ്റത് അഭിദേച്ചി. അങ്ങനെ ഇപ്പോൾ എല്ലാവരെയും ഒന്നും ഇപ്പോൾ പരിചയപ്പെടുത്തി തരാൻ കിട്ടൂല കേട്ടോ. അവർക്കൊക്കെ മടി ഉണ്ടായിരുന്നു വീഡിയോ എടുത്തപ്പോൾ. ഓരോരുത്തർ നീച്ച ഓടിയിരുന്നു കേട്ടോ. ചിലർക്ക് വീഡിയോ എടുക്കണമെന്ന് വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവിയിലൊക്കെ അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടേ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തേക്കാണ്ട് ഒഴിച്ചു കേട്ടോ. ഒന്ന് ആ പാത്രം അങ്ങോട്ട് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പുറത്തടുപ്പിൽ തന്നെ സാമ്പാറിനും മസാലക്കറിക്ക് അങ്ങനെയുള്ളതിനൊക്കെ തേങ്ങ വറുത്ത് വെച്ചു. അതൊക്കെ രാവിലെ കുറേ മെനക്കെട്ട പണിയല്ലേ, വെണ്ടയ്ക്ക വാട്ടി വെച്ചു സാമ്പാറൊക്കെയുള്ളത്. അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ ചോറ് കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചോറിനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്കൊക്കെ ചോറ് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചപ്പോൾ തന്നെ ഒരു സമാധാനം. പിന്നെ പുളിഞ്ചിക്കുള്ളത് അവിടെ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചോറിനായിരുന്നത്. ഞാനും അഭിദേച്ചിയും ചേച്ചിയും കൂടി അതിന് ശേഷമാണ് ചോറിനായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ദോശയും വെള്ളപ്പൊക്കെ ഒക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ വെച്ചിട്ട് കാര്യമല്ലോ, പിന്നെ അവിടുത്തെ ചോറും കറിയൊക്കെ എടുത്ത് പോന്നിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അമ്പലത്തിൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന സാമ്പാറാണ് കേട്ടത്. ഇവിടെ ഉത്രാടത്തിൻ്റെ അന്ന് എല്ലാവർക്കും അമ്പലത്തിൽ തന്നെ ചോറ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ ആ സാമ്പാർ കൂടെ ഞാൻ കൊണ്ടുവന്ന സാമ്പാറും കൂടി ഒഴിച്ചങ്ങോട്ട് തിളപ്പിച്ചു കേട്ടോ. പിന്നെ അമ്പലത്തിൽ നിന്ന് അവിയലും പായസവും ഒക്കെ കൊണ്ടുവന്നിരുന്നു. പിന്നെ കുറച്ച് പപ്പടവും കഴിച്ചു. അങ്ങനെ മക്കൾക്കൊക്കെ ചോറ് കൊടുത്തു. അതിനുശേഷം ഇതാക്കണ ഏട്ടൻ 3 മാക്സി തുണി വാങ്ങിക്കൊണ്ടുവന്നിരുന്നു കേട്ടോ. എല്ലാ വർഷവും എടുത്ത് തരുന്നത് തന്നെയാണ്. അപ്പോൾ ഏട്ടൻ്റെ ചേച്ചിക്കും പിന്നെ എനിക്കും അമ്മയ്ക്കും കൂടി ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ നോക്കി എടുത്തേച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി ചോറിനായിരുന്നപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീനിയേട്ടനാണ് അവിടെ ഇരിക്കുന്നത്. അഭിദേശീൻ്റെ ഭർത്താവാണ് ശ്രീനിയേട്ടൻ കേട്ടോ. നേരത്തെ കണ്ടത് വലിയ മുത്തച്ഛനാണ്. അത് ഞാൻ പറഞ്ഞതല്ലേ, മണിയേട്ടനും ശ്രീജച്ചേച്ചിയും. പിന്നെ അമ്മ അതാ ഇവിടെ ഗുളിയൊക്കെ കുടിക്കുകയാണ്, ഒക്കെ കിടക്കാൻ നിൽക്കുകയാണ്. അച്ഛനൊക്കെ കിടന്നിട്ടുണ്ട് കേട്ടോ. ഒക്കെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കിടന്നു. പിന്നെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കിടന്നാൽ ഉറക്കൊന്നും വരൂല. എന്താ വെച്ചാൽ ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം കിടന്നാൽ എനിക്ക് ഉറക്ക് വരില്ല കേട്ടോ. പിറ്റേ ദിവസം തിരുവോണമല്ലേ. അപ്പം ഞങ്ങൾ എന്നിട്ടും കിടന്നിട്ടില്ല. പുളിയിഞ്ചി കുറുകിയിരുന്നില്ല കേട്ടോ. അപ്പോൾ പുളിയിഞ്ചിയൊക്കെ പിന്നെ കുറുക്കിയെടുത്ത് ചോറിനൊക്കെ കഴിഞ്ഞിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ മക്കൾ തന്നെ കിടക്കാൻ പോയാലൊക്കെ നീച്ച് വന്നിട്ടുണ്ട്. പുളിയിഞ്ചിൻ്റെ ആ ഒരു ചെമ്പ് വടിച്ച് തിന്നാണ് കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ പുളിഞ്ചി. അപ്പൊ ചേച്ചി പറയുന്നു അമ്മയും മക്കളും അതൊക്കെ തിന്നോളി. പാറു ഞാനും അന്നുട്ടിയും കൂടിയാണ് കൂടുതലായിട്ട് തന്നിട്ടുള്ളത്. ക്യാമറയൊക്കെ വെച്ചിട്ട് പിന്നെ കണ്ണനും തിന്നാൻ തുടങ്ങിട്ടോ. ഇതൊക്കെ ആയിരുന്നു തലേ ദിവസത്തെ കാഴ്ചകൾ. അപ്പോൾ ഓണമല്ല എന്ന് പറഞ്ഞിട്ട് ഓണമൊക്കെ അടിപൊളിയായിട്ടോ. നമുക്ക് വീട്ടിൽ ഓണമല്ലെങ്കിലും ചേച്ചീൻ്റെയും അതുപോലെ എൻ്റെ വീട്ടിലേക്കൊക്കെ പോയിട്ട് ഓണം ഉഷാറായി. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ തിരുവോണത്തിൻ്റെ അന്നത്തെ കാഴ്ചകളും കൂടിയുണ്ട്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോ ആയാൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.